വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഞ്ചാബി സ്റ്റൈൽ സ്നാക്ക് ഐറ്റം ആണ് ഇത് എന്താണെന്ന് വെച്ചാലും ഇപ്പോ പാനിപ്പൂരി എല്ലാവർക്കും അറിയുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണ് അതിനെ ഉള്ള ഇത് ഒരു സെയിം അങ്ങനെയൊക്കെ പഞ്ചാബി സ്റ്റൈലുള്ള അതുപോലെ തന്നെ ഉള്ള ഒരു ചാട്ടാണ് ഇതിന്റെ പേര് ചാട്ടെന്നെങ്കിലും എല്ലാവർക്കും അറിയൂ അറിയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ എളുപ്പന ഉണ്ടാക്കണം വേണ്ടി ഞാൻ ഇന്ന് ഇന്ന് വീഡിയോ ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് വീഡിയോകളൊക്കെ പോവാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ ഓപ്ഷൻസ് ഒക്കെ കാണിക്കണം നമുക്ക് ഓൾ ആണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യപ്പോൾ ഞാൻ എപ്പോഴായാലും വീഡിയോ കിട്ടിയപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ഒക്കെ വരും നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടലാണ് ഇത് പുഴുങ്ങി വെച്ചിട്ട് അതിന്റെ തൊലി കലയിട്ട് ഞാൻ എടുത്തായിരുന്നു പിന്നെ അടുത്തത് ഇച്ചിരാണ് ഇത് പുഴുങ്ങി വെച്ചേക്കുന്ന കിഴങ്ങ് ഒരു കിഴങ്ങ് ഇത് ടു സ്പൂൺ ലെമൺ ജ്യൂസ് പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് എടുക്കണം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്തത് ഉള്ളിയാണ് സവാൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു ഒരു പകുതി മുളക് മതി പിന്നെ തക്കാളി പകുതി ഇത് മല്ലിലാന്ന് ആവശ്യത്തിന് ടേസ്റ്റിന് വേണ്ടി നമുക്ക് മല്ലിയില വേണം ആദ്യം നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ ടു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം എണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് നമ്മളും പുഴുങ്ങി വെച്ചേക്കുന്ന കിഴങ്ങ് അതിനകത്തിട്ടിട്ട് നമ്മളും വയ്ക്കണം അധികം വേവിക്കാൻ ആവശ്യമില്ല ആക്ച്വലി നമ്മളിത് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന കിഴങ്ങല്ലേ ഇപ്പോൾ ഇതിലോട്ട് നമ്മളും കടല കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് വേവിക്കണം ഇപ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇലക്കണം ഇങ്ങനെ ഇലക്കുന്ന ശേഷം ഇതിലോട്ട് നമ്മളും കുറച്ചൊക്കെ ഗ്രേവി വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ചൊക്കെ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് നമ്മളും ഇത് വേവിക്കണം ഇത് കുറച്ചൊക്കെ കുറച്ച് ഒരു ഒരു തലച്ച് തിളച്ചാൽ മതി അപ്പോൾ ഇതിലോട്ട് ഞാനും ഇൻഗ്രീഡിയൻസിനകത്ത് പറയാൻ മറന്നു പോയി ഇതിനകത്ത് നമ്മളും ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഒക്കെ ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് തിളപ്പിക്കണം ഇങ്ങനെ നമ്മളും ഇളക്കിയിട്ട് നന്നായിട്ട് തിളപ്പിക്കണം തിളക്കിയപ്പോൾ കുറച്ചൊക്കെ ഈ വെള്ളം കുറച്ചൊക്കെ ഇതിനകത്ത് പിറ്റ് പിടിക്കും പിടിക്കിട്ട് കുറച്ചൊക്കെ തിക്കായിട്ട് നമുക്ക് ആവും ഇങ്ങനെ തിക്കായതിനു ശേഷം നമ്മുടെ ഗ്രേവിയൊക്കെ റെഡിയായി ഇപ്പോൾ നമ്മളിത് ഒരു ബൗളിലെടുത്തിട്ട് അതിലോട്ട് നമ്മളും ഇത് മാറ്റണം ഇങ്ങനെ നമ്മളും ഇതിലൊത്ത് ഇടണം இட்டிட்டு இன்னு மிக்சர் நம்ம இன்ரீடியன்ஸ் எல்லாம் இது இடணும் இது உள்ளி ஞான பகுதி உள்ளி இது இட்டேக்கிணும் சரி பகுதி உள்ளி ஞா மாற்றி வச்சு டெக்கரேஷன் செய்ய வேண்டிட்டு இது மல்லில தக்காளி പച്ചമുളക് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് നമ്മളും ഇലക്കണം ഇതിനകത്ത് നാരങ്ങ വെള്ളം ഒഴിക്കണം നമ്മളും നോക്കിയിട്ട് ഒഴിക്കണം പുലി അത്രക്ക് കൂടുതലായാലും അത്രയ്ക്ക് നല്ലതല്ല ആവശ്യത്തിന് നമ്മളും നാരങ്ങ വെള്ളം ഒഴിക്കണം ഇതിനകത്തു തന്നെ കുറച്ചൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആക്ച്വലി നമുക്ക് ഈ മിച്ചറിനകത്ത് ഉപ്പൊക്കെ ഉണ്ട് പിന്നെ നമ്മളും ഈ തക്കാളി പൊട്ടാട്ടോ നമ്മളും വേവിക്കപ്പുല്ലേ അതിനകത്ത് ചെറിയ നമ്മളും അല്ലേ വേവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ ഉപ്പ് ഇട്ടായിരുന്നു ഇതിനകത്ത് ഇപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ഇലക്കണം ഈ ഈ കിഴങ്കയുടെ ഗ്രേവി എല്ലാം നമുക്ക് ഈ മിക്സർ എല്ലാം പിടിക്കണം നന്നായിട്ട് ഇലക്കിട്ട് നമ്മളും സെർവ് ചെയ്യണം നമ്മളാ ചാട്ടൊക്കെ റെഡിയായി ആയി ഇപ്പൊ രണ്ട് രണ്ടു പോകുന്ന സെർവ് ചെയ്യുന്നു ഒരെണ്ണം ചേട്ടൻക്ക് ഒരെണ്ണം ഇനിക്ക് ഇങ്ങനെ സെർവ് ചെയ്തിട്ട് ഞാൻ പകുതി ഉള്ളി മാറ്റി വെച്ചേക്കുന്നുണ്ടല്ലേ അത് ഇതിൻ്റെ മേലിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മേലിൽ വെച്ചിട്ട് അതിൻ്റെ കുറച്ചൊക്കെ മല്ലിയിലൂടെ ഇട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാട്ടൊക്കെ റെഡിയായി നമ്മളും ഇങ്ങനെ ചൂടായിട്ട് കഴിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോ കാണാം ബായ ബായ്